എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചതുരം, ക്രിസ്റ്റി എന്നീ സിനിമകൾ ഉൾപ്പെടെ നിരവധി മലയാളം സിനിമകളാണ് ഇപ്പോൾ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് റൺ ബേബി റൺ എന്ന സിനിമയെക്കുറിച്ചാണ്. ഐശ്വര്യ രാജേഷ്, ഇഷാ തൽവാർ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഡ്രാമ ത്രില്ലർ സിനിമയാണ് റൺ ബേബി റൺ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശം സ്വന്തമാക്കിയ സിനിമ ഇപ്പോഴിതാ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തമിഴിനു പുറമെ നിരവധി ഭാഷകളിലും ഈ സിനിമ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ക്രിസ്റ്റി എന്ന സിനിമയെക്കുറിച്ചാണ്. മാളവിക മോഹനൻ, മാത്യു തോമസ് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഡ്രാമ റൊമാൻറ്റിക് സിനിമയാണ് ക്രിസ്റ്റി. തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും നിരവധി ആരാധകരാണ് ഈ സിനിമയുടെ OTT റിലീസിനായി കാത്തിരിക്കുന്നത്. സോണി ലിവ് OTT അവകാശം സ്വന്തമാക്കിയ സിനിമ ഇപ്പോഴിതാ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം താഴെയൊന്ന് കമൻ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് ചതുരം എന്ന സിനിമയെക്കുറിച്ചാണ്. സ്വാസിക വിജയ്, റോഷൻ മാത്യു എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത ഒരു ഡ്രാമ റൊമാൻറ്റിക് ത്രില്ലർ സിനിമയാണ് ചതുരം. ഷൈന പ്ലേ OTT അവകാശം സ്വന്തമാക്കിയ സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോഴിതാ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചതുരം എന്ന സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനമായി ഇന്ന് സർപ്രൈസ് OTT റിലീസ് ചെയ്ത സിനിമ ഏതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വാത്തി എന്നാണ് സിനിമയുടെ പേര്. ധനുഷ്, സംയുക്ത മേനോൻ എന്നിവരൊക്കെ പ്രധാന റോളിലെത്തി ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ആക്ഷൻ ഡ്രാമ സിനിമയാണ് വാത്തി. തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമ ഇപ്പോഴിതാ എന്തൂസൻ പൈറസി സൈറ്റ് വഴി ലീക്കാക്കപ്പെട്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.